വീണ്ടും ഒരു നിപ്പ കേസും അതോടൊപ്പം ഒരു മങ്കി പോക്സും എം പോക്സ് കേസും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് പ്രത്യേകമായി വിവിധ തരത്തിലുള്ള മീറ്റിംഗുകൾ ഇവിടെ വിളിച്ചു ചേർത്തത്. രാവിലെ ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ജില്ലയുടെ ചുമതലയുള്ള മിനിസ്റ്റർ ശ്രീ അബ്ദുറഹ്മാൻ അതോടൊപ്പം എം എൽ എമാർ ഈ കേസുകളുണ്ടായ പഞ്ചായത്തുകളിലെ കണ്ടെയ്ൻമെൻറ് സോണായിട്ട് വാർഡുകളുള്ള പഞ്ചായത്തുകളിലെ അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാം പ്രസിഡന്റുമാരും ചെയർമാനും ഒക്കെ ചേർന്ന ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. അതിനുശേഷം സമഗ്രമായ അവലോകന യോഗം എല്ലാ ദിവസവും നടത്തുന്നത് ഇന്നിവിടെ 5:30 ചേരുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നിലവിൽ നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 267 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. ഇന്ന് ഒരാൾ കൂടി സമ്പർക്ക പട്ടികയിലേക്ക് വന്നത് ഈ പേഷ്യൻ്റ് എത്തിയ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്നു, ഈ പേഷ്യൻറ്റുമായിട്ട് ഹസ്തദാനം ചെയ്തു എന്ന് ഇങ്ങോട്ട് വിളിച്ച് റൂട്ട് മാപ്പ് കണ്ട് വിളിച്ച് അറിയിച്ച ഒരാളാണ്. അപ്പോൾ ആ വ്യക്തി കൂടി കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ പരിശോധിച്ച 37 സാമ്പിളുകൾ നെഗറ്റീവാണ്. 7 പേർക്കാണ് ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങൾ, അതായത് പനിയുടെ ലക്ഷണങ്ങളുള്ളത്. ചിലർക്ക് സോർ ത്രോട്ടുണ്ട്, ചിലർക്ക് തലവേദനയുണ്ട്, ചിലർക്ക് പനിയുണ്ട്. അങ്ങനെ 7 പേർക്കാണ്. അതിൽ ചിലരുടെ 2-3 പേർ ഇപ്പോഴാണ് വന്നത്, ഈ വൈകുന്നേരം. ഇപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് ചേരുന്നതിന് അല്പസമയം മുൻപ്. അപ്പോൾ എല്ലാവരുടെയും തന്നെ സാമ്പിളുകൾ എടുത്തുകൊണ്ട് അവർക്ക് രോഗമില്ല എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അതോടൊപ്പം ഹയസ്റ്റ് റിസ്കിലുള്ള, അതായത് നമ്മുടെ പൂർവ്വകാല അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിപ്പ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഹയസ്റ്റ് റിസ്കിൽ ഏറ്റവും അധികം രോഗ വ്യാപനത്തിന് സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് മുൻകൂട്ടി തന്നെ അതിനെതിരെയുള്ള മരുന്ന് നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടിയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. മങ്കി ക്ഷമിക്കണം, അപ്പോൾ എം പോക്സ് എന്നാണ് പറയുക. എം പോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിളാണ്. ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് 23 പേരാണ്. അപ്പോൾ ആ 23 പേരെ അവർ വസതി സെൽഫ് മോണിറ്ററിങ് കൂടിയാണ്. കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ സെൽഫ് മോണിറ്ററിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി സഞ്ചരിച്ച വിമാനം, യാത്ര ചെയ്ത വിമാനം, അതിൽ 3 റോ മുന്നിലും 3 റോ പിന്നിലുമുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 43 പേരാണ് ആ നിലയിൽ ഇദ്ദേഹവുമായിട്ട് കോണ്ടാക്റ്റിലുള്ളത്. അപ്പോൾ അതിൽ ചിലരുടെ ഫോൺ നമ്പർ വിദേശത്തെ ഫോൺ നമ്പറാണ്, അവരുടെ നാട്ടിലെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല. പക്ഷെ അവരെ അഡ്രസ്സ് കണ്ടെത്തി അവരെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. എം പോക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടെത്തിയിട്ടുള്ള ക്ലേഡ് 1B ആണ്. നേരത്തെ ലോകാരോഗ്യ സംഘടന എം പോക്സിനെ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ക്ലേഡ് 2B ആയിരുന്നു. അന്ന് കുറേ കേസുകൾ കേരളത്തിലും ഉണ്ടായി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ആളുകളിൽ ആണ് അന്ന് രോഗം കണ്ടെത്തിയിട്ടുള്ളത്, അന്നും രോഗം കണ്ടെത്തിയത്. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിദേശത്തു നിന്ന് വന്ന, UAE നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ് രോഗം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏത് ക്ലേഡാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ജിനോമിക് സീക്വൻസിങ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, 2B ആണെങ്കിൽ രോഗവ്യാപനം കുറവാണ്, വളരെ അടുത്ത കോണ്ടാക്റ്റിലൂടെ മാത്രമേ പകരുകയുള്ളൂ. 1B ആണെങ്കിൽ
ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണുന്ന വകഭേദമാണെങ്കിൽ അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി, രോഗവ്യാപന ശേഷി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് എങ്കിൽ അത് കൂടുതൽ ആളുകൾ സമ്പർക്ക പട്ടികയിൽ, വിമാനത്തിൽ സഞ്ചരിച്ചവരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. പക്ഷേ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ചും സ്റ്റേ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും ഇതുവരെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് ജീനോമിക് സീക്വൻസിങ് നടത്തി ഇതേത് ക്ലേഡ് ഉള്ളതാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ് ശ്രമിക്കുന്നത്. അത് കൂടി കണ്ടെത്തിയാൽ മെഡിക്കൽ ബോർഡ് അതിനനുസരിച്ചിട്ട് ഈ ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണോ എന്നുള്ളത് കൂടി പരിശോധിച്ച് തീരുമാനമെടുക്കും. നിപ്പയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഉള്ളത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ ഈ വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അസുഖത്തിൽ 8-ാം തീയതി തന്നെ, അതിന് മുൻപ് തന്നെ ആ AES എന്നുള്ള നിലയിൽ അത് റിപ്പോർട്ട് ചെയ്തു. അവിടെ ഫീവർ സർവൈലൻസ് നടത്തിയിരുന്നു, അതോടൊപ്പം ഡെത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അത് വളരെ സാധാരണമല്ലാത്ത, അസാധാരണമായിട്ടുള്ളൊരു കാര്യം. ഒരുപക്ഷെ മറ്റൊരിടത്തും, കേരളത്തിനും പുറത്ത് മറ്റൊരിടത്തും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നില്ല. കാരണം രണ്ട് രോഗങ്ങൾ സംശയിക്കപ്പെട്ടിരുന്നു, ഒന്ന് HE, 2 ഡെങ്കി ബ്ലീഡിംഗ് എന്ന് പറഞ്ഞതുകൊണ്ട് ഡെങ്കി കൂടി അവരുടെ ഡോക്ടേഴ്സ് ചികിത്സ ചെയ്തിട്ട് സംശയിച്ചിരുന്നു. അപ്പോൾ ആ രീതിയിലൊരു രോഗമായിട്ട് അടയാളപ്പെടുത്തി വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലാതെ AES അതോടൊപ്പം തന്നെ അത് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സിസ്റ്റത്തിലെ, നമ്മുടെ ആരോഗ്യവകുപ്പിലെ ഡോക്ടേഴ്സിന്, DSO ഉൾപ്പെടെ അവർക്കുണ്ടായിട്ടുള്ളൊരു സംശയമാണ് വാസ്തവത്തിൽ ഈ സാമ്പിൾ പരിശോധനയ്ക്ക് എടുപ്പിക്കുന്നതിന്, അതായത് ആ ആശുപത്രിയിൽ അവശേഷിച്ചിരുന്ന ഒരു സാമ്പിളിൻ്റെ ഒരു ഭാഗമാണ് എടുത്ത് പരിശോധിച്ചത്. അത് ബ്ലഡ് സാമ്പിളായിരുന്നു. ആ ബ്ലഡ് സാമ്പിളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യം പരിശോധിച്ച് 14-ാം തീയതിയാണ് അത് പരിശോധിച്ചത്. പോസിറ്റീവ് ആണെന്നുള്ളത് കണ്ടെത്തി. അതിനുശേഷം ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണവും നമുക്ക് ലഭ്യമായത് പോസിറ്റീവ് ആണെന്ന് കോഴിക്കോട് കണ്ടെത്തിയ ദിവസം തന്നെ ഞാൻ യോഗം വിളിച്ചു. ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും, നമ്മുടെ DHS DME എല്ലാ ഓഫീസേഴ്സും ജില്ലാ ടീമും പങ്കെടുത്തു. അന്ന് തന്നെ 16 കമ്മിറ്റികൾ, അതായത് തിരുവോണത്തിൻ്റെ തലേദിവസം, നിലവിൽ വന്നിരുന്നു. പക്ഷേ ഇത് ബ്ലഡ് സാമ്പിൾ ആയതുകൊണ്ടും സാമ്പിൾ സൈസ് നമുക്ക് മറ്റ് സാമ്പിളുകൾ പോലെ അല്ലാതെ ഇരുന്നതുകൊണ്ടും ഔദ്യോഗിക സ്ഥിരീകരണം എന്നുള്ളത് നമ്മൾ കാത്തു. പക്ഷേ മുഴുവൻ കോൺടാക്ട്സും ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രവർത്തനം 14-ാം തീയതി തന്നെ തുടങ്ങിയിരുന്നു. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പഞ്ചായത്തിനെ അറിയിച്ച് അവരും അതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി. 15-ാം തീയതി സ്ഥിരീകരണം ലഭിച്ച് നമ്മളിത് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടും ആശങ്കപ്പെടേണ്ടതില്ല. നിപ്പ കേസുമായി ബന്ധപ്പെട്ട് ഇനി രണ്ടാമതൊരാൾക്ക് ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതോടൊപ്പം MPOX ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രവർത്തനം ആരോഗ്യവകുപ്പും അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ എല്ലാ ദിവസവും രാവിലെ 9 മണിക്കും വൈകിട്ട് 6 മണിക്കും യോഗം ചേരുന്നുണ്ട്. ഞാൻ രാവിലെ 9 മണിയുടെയും 6 മണിയുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ACS പങ്കെടുക്കുന്നുണ്ട്. അതിൽ ജില്ലാ കളക്ടറും അതുപോലെ SPയും എല്ലാവരും, ഡയറക്ടർ ഹെൽത്ത് സർവീസസ്, DHS, അതുപോലെ DME, ബാക്കി എല്ലാവരും, ADHS DMO DPMO അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മമായി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. മാസ്ക് ധരിക്കണം എന്നുള്ളത് പൊതുവായിട്ടുള്ള അഭ്യർത്ഥനയാണ്. ദയവായിട്ട് ആ അഭ്യർത്ഥന കേൾക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അത് ഈ ഘട്ടത്തിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഖുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്ന ഖുബൂസ് ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ ഖുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.